ഹായ്, വെൽക്കം ടു ടെക് കണ്ണൻ. എന്നോട് എപ്പോഴും ചോദിക്കപ്പെടാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എനിക്കൊരു സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ സൈസ് പറഞ്ഞു തരണം. എൻ്റെ അടുത്തൊരു 12 ഇഞ്ചുള്ള സബ്വൂഫറുണ്ട്, അതിന് ബോക്സിൻ്റെ സൈസ് പറഞ്ഞു തരണം. അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു 300 വാട്ട് 12 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചുള്ളൊരു സബ്വൂഫറുണ്ട്, അതിന് യോജിക്കുന്ന ഒരു സബ്വൂഫറിൻ്റെ ബോക്സിൻ്റെ അളവ് എനിക്ക് പറഞ്ഞു തരണമെന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ, അതായത് നമുക്കാകെ നമ്മളോട് ചോദിക്കുന്നത്, നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് പാരാമീറ്റേഴ്സ്, അതായത് അതിൻ്റെ വാട്ടേജ്, അതിൻ്റെ ഇഞ്ച്, ഇത് മാത്രമേ നമ്മളോട് പറഞ്ഞു തരുന്നുള്ളൂ. അതിന് യോജിച്ച ബോക്സ് ഉണ്ടാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു ഷൂ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചോദിക്കണം. എനിക്കൊരു 20 വയസ്സുള്ള ആൾക്ക് ഒരു ഷൂ വേണമെന്ന് മാത്രം പറയുക, നമ്മളതിന് വേറൊന്നും അവരോട് പറയുന്നില്ല. എനിക്ക് 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ഷൂസ് വേണമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് നമുക്കൊരു ഷൂസ് എടുത്ത് തരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 20 വയസ്സുള്ളത് ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, അവരുടെ കാലുകളുടെ വലിപ്പം വ്യത്യാസമുണ്ടാവും. ആൺകുട്ടികളിൽ തന്നെ പല 8 ഇഞ്ചിൻ്റെ ഷൂ വേണ്ടി വരുന്നവരുണ്ടാവാം, 10 ഇഞ്ചിൻ്റെ ഷൂ വേണ്ടി വരുന്നുണ്ടാവാം, 12 ഇഞ്ചിൻ്റെ ഷൂ വേണ്ടി വരുന്നവരുണ്ടാവാം. അതുമാത്രമല്ല, ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ ഷൂ തന്നെ ആണെങ്കിൽ പോലും, 8 ഇഞ്ചിൻ്റെ കാലാണെങ്കിൽ പോലും, അവയ്ക്ക് കാലിന് വീതി കൂടുതലുള്ള ആളുകളുണ്ടാവും, അവർക്കപ്പോൾ അതിലും വലിയ സൈസ് വേണം. അപ്പോൾ ഓരോ ആളുകളുടെയും കാലിൻ്റെ സ്വഭാവം വ്യത്യാസമാണ്. അപ്പോൾ അവർക്ക് യോജിച്ച ഷൂ കിട്ടണമെങ്കിൽ വ്യത്യസ്തമായ ഷൂസ് വേണ്ടി വരും. അവർക്ക് കറക്റ്റായിട്ടുള്ള, ഓരോ ആളുകൾക്കും കറക്റ്റായിട്ടുള്ള ഷൂസ് തന്നെ വേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് സബ്വൂഫേഴ്സിൻ്റെയും മറ്റു സ്പീക്കേഴ്സിൻ്റെയും കാര്യം. എല്ലാ സ്പീക്കേഴ്സിൻ്റെയും ബേസ് ഡ്രൈവ്, അത് മീൻസ് ബേസ് പെർഫോമൻസ്, ലോ ആൻഡ് പെർഫോമൻസ് അതിൻ്റെ ബോക്സിനോട് വളരെയധികം കണക്റ്റഡ് ആണ്. ഓരോ ഡ്രൈവറും അവൻ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അവയിൽ യൂസ് ചെയ്തിരിക്കുന്ന കോയിൽസ്, അവയുടെ എന്താ പറയുക, അവയുടെ ഫ്രെയിം, അവയുടെ മൂവിങ് മാസ്, അവയുടെ എന്താ പറയുക, അതിൻ്റെ കോണിൻ്റെ മെറ്റീരിയൽ, ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് കമ്പനിയിൽ നിന്ന് വരുന്ന 12 ഇഞ്ചിൻ്റെ തന്നെ 200 വാട്ടുള്ള രണ്ട് സബ്വൂഫർ ആണെങ്കിൽ രണ്ടിൻ്റെയും സ്വഭാവം എൻറ്റയർലി വ്യത്യാസമായിരിക്കും. ഇവ രണ്ടിനും രണ്ട് തരം ബോക്സ് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോയിൽ മൂവ്മെൻറ്റ്, റെസൊണൻസ് ഫ്രീക്വൻസി, ഇംപീഡൻസ്, അങ്ങനെ എല്ലാം തന്നെ ഇവ തമ്മിൽ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബോക്സ് നമുക്ക് 12 ഇഞ്ച് 200 വാട്ട് അല്ലെങ്കിൽ 12 ഇഞ്ച് 10 ഇഞ്ച് 300 വാട്ട് എന്ന ഇതിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ എല്ലാ സംഭവങ്ങളും, അതായത് എൻ്റെ മൂവിങ് മാസ്, റെസൊണൻസ് ഫ്രീക്വൻസി, ഇംപീഡൻസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ബോക്സിൻ്റെ സൈസ്. കറക്റ്റ് ബോക്സ് സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് പെർഫോമൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ എസ്പെഷ്യലി ബോക്സിലുള്ള പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമ്മൾ എയർ ഹോൾ എന്ന് വിളിക്കുന്ന, അതൊരു ഹോളല്ല ആക്ച്വലി, അതൊരു പൈപ്പാണ്. ഹോൾ ഒരിക്കലും ജസ്റ്റ് ഒരു ഓട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ, അതൊരു പൈപ്പാണ്. അതിനെ നമ്മൾ പോർട്ടെന്ന് വിളിക്കാം, വെൻഡെന്ന് വിളിക്കാം. അപ്പോൾ ആ പോർട്ടിൻ്റെ നീളം, അതിൻ്റെ വാവട്ടം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് നിങ്ങൾക്ക് ബേസ് പെർഫോമൻസ് കിട്ടുന്നതെങ്കിൽ, അതല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു നല്ല ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, നല്ല പെർഫോമൻസ് ഉള്ള ബോക്സ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ രണ്ട് ഓസ്ട്രേലിയൻ സയൻറ്റിസ്റ്റ്, നെവില്ലെ തെയിൽ ആൻഡ് റിച്ചാർഡ് സ്മാൾ, ഈ രണ്ട് പേരും ചേർന്നിട്ട് സ്പീക്കറുകളെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരതിൽ നിന്ന് പല പാരാമീറ്റേഴ്സ് കണ്ടുപിടിച്ചു. ആ പാരാമീറ്റേഴ്സ്, ആ അളവുകൾ, ഓരോ സ്പീക്കറിനും നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്ന അളവുകളുണ്ട്. ഞാൻ നീളം വീതിയല്ല പറയുന്നത്, നീളമോ അല്ലെങ്കിൽ അതിൻ്റെ വാട്ടേജോ അല്ല പറയുന്നത്, വേറെ കുറേ അളവുകളുണ്ട്. അതായത് അവയുടെ മൂവിങ് മാസ്, അതായത് അവരുടെ കോൺ മൂവ് ചെയ്യുമ്പോൾ എത്ര കോണും കോയിലും എല്ലാം കൂടെ എത്ര മാസമാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ റെസിസ്റ്റൻസ്, വോയിസ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, AC നമ്മളൊരു റെസിസ്റ്റൻസ് ഒരു കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിന് ഇൻഡക്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അത് എത്രയാണ്? DC വോയിസ് കോയിൽ റെസിസ്റ്റൻസ്, റെസൊണൻസ് ഫ്രീക്വൻസി, ഡ്രൈവറിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസി, ഇതെല്ലാം നമുക്ക് ഡ്രൈവേഴ്സിൻ്റെ മെഷർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി കറക്റ്റായിട്ട് ആ ഡ്രൈവറിൻ്റെ നമുക്ക് മാക്സിമം എത്ര പെർഫോമൻസ്, മാക്സിമം എത്ര ബേസ് എടുക്കാമോ അത്രയും പെർഫോമൻസിൽ നമുക്ക് എടുക്കാൻ, നമുക്ക് കമ്പ്യൂട്ടറിൽ മോഡൽ ചെയ്തെടുക്കാം. ഈ ഇത്രയും പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഒരുവിധം എല്ലാ നല്ല കമ്പനികളുടെയും ഡ്രൈവറിൻ്റെ സ്പെസിഫിക്കേഷൻ ഷീറ്റിൽ, ഡാറ്റ ഷീറ്റിൽ നമുക്ക് ലഭിക്കും. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ലോക്കലി വാങ്ങാവുന്ന ഡ്രൈവേഴ്സിൽ നിന്ന്, ലോക്കലി കടകളിൽ നിന്ന് വാങ്ങുന്ന ഡ്രൈവേഴ്സിന് ഇത് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മിക്കവാറും ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവേഴ്സ് ആയിരിക്കും വരുന്നത്. അതല്ലെങ്കിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രൈവേഴ്സിന് മിക്കവാറും കമ്പനീസ് കൊടുക്കില്ല. പിന്നെ ഒരുവിധം സബ്സ്റ്റാൻഡേർഡ് കമ്പനീസ് ഒന്നും ഇത് കൊടുക്കാറില്ല. മീൻസ് അവരുടെ പ്രോപ്പറായിട്ട് മെഷർമെൻറ്റ് ഉണ്ടാവില്ല അതിന്.
അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ഒരു സബ്വൂഫർ ആ ഡ്രൈവർ വെച്ച് നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പറയാം, ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഒരു ലോക്കൽ ഡ്രൈവറാണുള്ളത്, അതിന് ഈ ഒരു പാരാമീറ്റേഴ്സ് ഒന്നുമില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലൊരു ഡാറ്റ ഷീറ്റ് ഇല്ല എങ്കിൽ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പക്ഷേ നമ്മൾക്ക് എപ്പോഴും നമ്മൾ നല്ല ഡ്രൈവേഴ്സ് വാങ്ങാൻ ശ്രദ്ധിക്കുക. നല്ല ഈ തേൽ സ്മാൾ പാരാമീറ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ബോക്സിൻ്റെ സൈസ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പാരാമീറ്റേഴ്സ്, നമ്മൾ നേരത്തെ കണ്ട ഈ പാരാമീറ്റേഴ്സ്, ഇപ്പോൾ വിൻ ISD എന്നുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. ആ വിൻ ISD എന്നുള്ള സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ പാരാമീറ്റേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ എൻ്റർ ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഈ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്യും നമുക്ക് എത്ര പെർഫോമൻസ്, എത്ര ബോക്സിൻ്റെ വലിപ്പം എത്ര വേണം, കറക്റ്റ് പെർഫോമൻസിന് ബോക്സിൻ്റെ വലിപ്പം എത്ര വേണം, അതുപോലെ തന്നെ പോർട്ടിൻ്റെ, നിങ്ങൾക്ക് ആ പൈപ്പിൻ്റെ ലെങ്ത് എത്ര വേണം, പൈപ്പിൻ്റെ വാവട്ടം എത്ര വേണം എന്നെല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയി. എസ്പെഷ്യലി നമ്മുടെ ഈ എയർ ഹോൾ ടൈപ്പ് ഇതാണെങ്കിൽ, ബോക്സ് ആണെങ്കിൽ, അതായത് വെൻഡഡ് ബോക്സ് അല്ലെങ്കിൽ ബേസ് റിഫ്ലക്സ് ബോക്സ് എന്ന് പറഞ്ഞ ബോക്സ് ആണെങ്കിൽ, ഈ പൈപ്പിൻ്റെ നീളം പോയി കഴിഞ്ഞാൽ മൊത്തം പോയി, എല്ലാം തകർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, ഇത് ഈ സ്ലൈഡിന് ശേഷം ഞാനത് കാണിച്ചു തരാം അതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം അതിൽ എൻട്രി ചെയ്തപ്പോൾ നമ്മുടെ വിൻ ISD കാൽക്കുലേറ്റ് ചെയ്ത് തന്ന പെർഫോമൻസ് ആണത്. അപ്പോൾ ഇതൊരു സോണിയുടെ ഡ്രൈവർ വെച്ചിട്ടാണ് ഞാൻ മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വിൻ ISD പറയുന്നത് 65 ലിറ്റർ വലിപ്പം വേണം ബോക്സിന്. 65 ലിറ്റർ എന്ന വലിപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മീൻസ് അതിൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ബോക്സിൻ്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാനെടുക്കാം. അതിന് ഓൺലൈനായിട്ട് വളരെ ടൂളുകൾ കുറേ ഉണ്ട്, ഓൺലൈനായിട്ടുണ്ട്, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ആയിട്ടുണ്ട്, മൊബൈലിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ് ആയിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോക്സിൻ്റെ വലിപ്പം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കണ്ടു ഇത് നമുക്ക് ഒപ്റ്റിമൽ അതിൻ്റെ പെർഫോമൻസിന്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നമുക്ക് ഏകദേശം ഒരു 28 വരെയൊക്കെയുള്ള ഫ്രീക്വൻസീസ്, 26 വരെയൊക്കെയുള്ള ഫ്രീക്വൻസീസ് നമുക്ക് കൂളായിട്ടത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 26 വരെ എന്നൊക്കെ പറയുമ്പോൾ നല്ല റീപ്രൊഡക്ഷനായി സൗണ്ടിൻ്റെ, നല്ല ബേസ്, ഹെവി ബേസ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഈ സോഫ്റ്റ്വെയർ അപ്പോൾ കറക്റ്റ് ബോക്സിൻ്റെ സൈസ്, അതുപോലെ തന്നെ വെൻറ്റിൻ്റെ നീളം, അതായത് ഈ പലതരം വെൻറ്റ് കിട്ടും. നമ്മൾ സാധാരണ നാട്ടിലുണ്ടാക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പൈപ്പ് ഏതെങ്കിലും ഒരു വലിപ്പത്തിൽ വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം പ്രശ്നങ്ങളാണുള്ളത്. അത് ഇതിന് കഴിഞ്ഞിട്ടുള്ള സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഒപ്റ്റിമൽ, അതായത് ഈ വിൻ ISD എന്നുള്ള സോഫ്റ്റ്വെയറിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ തേൽ സ്മാൾ പാരാമീറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ വാവട്ടമുള്ള ഡയാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാവട്ടമുള്ള ഒരു പൈപ്പ്. ആ പൈപ്പ് 47 സെൻറ്റിമീറ്റർ നീളം, അത്രയും നീളത്തിലുള്ള പൈപ്പ് എടുത്താലാണ് ഇതുപോലെയുള്ള കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് കിട്ടുക. അതുപോലെ തന്നെ വോളിയം 65 ലിറ്റർ, 65 ലിറ്റർ ആണെങ്കിലാണ് കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് കിട്ടുക എന്ന് കണ്ടു. അപ്പോൾ നമ്മൾക്ക് സാധാരണ നമ്മൾ പണിയുമ്പോൾ അങ്ങനെ നോക്കില്ല, ഏകദേശം ഒരു സൈസ് വെച്ചാൽ, അതിൻ്റെ 12 ഇഞ്ച് ആണെങ്കിൽ ആ 12 ഇഞ്ച് കൊള്ളുന്ന ഒരു ബോക്സ്, അല്ലെങ്കിൽ അവിടെ കടയിൽ ഏതെങ്കിലും ഒരു ബോക്സ് ഇരിക്കുകയാണെങ്കിൽ ആ ബോക്സ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ബോക്സിൻ്റെ വോളിയം 30 ലിറ്റർ ആണെന്ന് വിചാരിക്കുക, ചെറുതായി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടു 65 ആണ് അതിന് ഒപ്റ്റിമലായിട്ടുള്ള ഇത് വേണ്ടത്, പക്ഷേ നമ്മൾ കൊണ്ടുവന്ന വോളിയം 30 ലിറ്ററേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കാണാം ഈ രണ്ടാമത് കാണുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതാണ് ശരിക്കുള്ള പെർഫോമൻസിൻ്റെ ലൈൻ വരുന്നത്, 65 ലിറ്ററിൻ്റെ. ഈ രണ്ടാമത് വരുന്ന ലൈൻ, അതായത് ഈ ബ്ലാക്ക് ലൈനിൽ കാണാം, ഇത് ഏകദേശം 50 ഹെർട്സിൽ തന്നെ അതിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏകദേശം അതൊരു 30 ഹെർട്സ് വരെയൊക്കെ പെർഫോം ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ കറക്റ്റായിട്ടുള്ള ബോക്സ്, കറക്റ്റായിട്ടുള്ള വോളിയമാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കറക്റ്റ് 25-26 ഹെർട്സ് വരെ, അതായത് ഒരു 25 ഹെർട്സ് നിങ്ങൾക്ക് നഷ്ടമാകുകയാണ് നിങ്ങളുടെ ബോക്സിൻ്റെ വലിപ്പം കറക്റ്റ് അല്ലെങ്കിൽ. അത് തന്നെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇത് മോഡൽ ചെയ്യണം, അതായത് ഈ തേൽ സ്മാൾ പാരാമീറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ വെൻഡിൻ്റെ, അതായത് ഈ പൈപ്പിൻ്റെ നീളം, നമുക്കറിയില്ല എത്രയാണ് വേണ്ടതെന്ന് നമുക്കറിയില്ല. നമ്മളൊരു 16 സെൻറ്റിമീറ്റർ എടുത്തു, നമ്മൾ ഏകദേശം നോക്കി ഒരു 16 സെൻറ്റിമീറ്ററുള്ള ഒരു പൈപ്പാണ് കയ്യിലിരിക്കുന്നത്, അത് എടുത്തു വെച്ചു. നമ്മുടെ കടകളിലൊക്കെ ഞാൻ കാണാറുണ്ട് മിക്കതും വളരെ ചെറിയ പൈപ്പുകളാണ് വെച്ചിരിക്കുക, അതിൻ്റെ ഉള്ളിൽ ഒരു 10-20 സെൻറ്റിമീറ്ററുള്ള പൈപ്പുകളൊക്കെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി ഇതിന് വേണ്ടത് 47 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. 10 സെൻറ്റിമീറ്റർ ഡയാമീറ്ററുള്ള പൈപ്പ് ശരിക്കും വേണ്ടത് 47 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഈ കാണുന്ന കർവ് കാണുന്നത്. പ്രോപ്പറായിട്ട് 25 ഹെർട്സ് വരെ കിട്ടുന്ന കർവ് വരുന്നത്. ഇവിടെ നമ്മൾ 16 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്. 16 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു 50 ഹെർട്സിൻ്റെ അവിടെ
അതിൻ്റെ പെർഫോമൻസ് ഭയങ്കര മുകളിലേക്ക് പോകും. അതായത് ഇവിടെ ഒരു മുഴക്കം പോലെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം ഭയങ്കര സൗണ്ടിൽ കേൾക്കും, ബാക്കിയുള്ള ഏരിയ അതിനനുസരിച്ച് സൗണ്ടിൽ കേൾക്കില്ല. നമുക്ക് എപ്പോഴും കറക്റ്റായിട്ടുള്ള വോളിയം റീപ്രൊഡക്ഷനാണ് വേണ്ടത്. കറക്റ്റായിട്ടുള്ള ഒരു വോളിയം മീൻസ് ലീനിയറായിട്ടുള്ള വോളിയം ആണെങ്കിലാണ് കേൾക്കാൻ സുഖം ഉണ്ടാവുക. ഇതിൻ്റെ വരുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വരുന്ന സൗണ്ടുകൾ നമുക്ക് ശരിക്കും ആവശ്യമുള്ളതിലും കൂടുതൽ ഡി ബി, അതായത് ഇതിപ്പോൾ ഒരു 4 dB വരെ കൂടുതലാണ് ഇവിടെ വരുന്നത്. 4 dB കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കൂടിയാവാത്തത്, അപ്പം നമുക്കൊരു അൺനാച്ചുറലായിട്ട് അനുഭവപ്പെടും. അതുമാത്രമല്ല ഇതിൻ്റെ എക്സ്റ്റെൻഷൻ വളരെ കുറഞ്ഞു. ഇതിൻ്റെ എക്സ്റ്റെൻഷൻ നമുക്ക് ഒരു 36 വരെയൊക്കെ ലഭിക്കുന്നുള്ളൂ. ശരിക്കും നമ്മൾ കറക്റ്റായിട്ടുള്ള 45 cm സോഫ്റ്റ്വെയർ പറഞ്ഞിരിക്കുന്ന പൈപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25 Hz വരെ താഴെ പെർഫോമൻസ് വരാവുന്നൊരു സംഭവം നമ്മൾ അറിയാണ്ടൊരു പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതിയെ നമുക്ക് അതിൻ്റെ പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. ഇത് തന്നെയാണ് ഈ പൈപ്പിൻ്റെ നീളത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പൈപ്പിൻ്റെ നീളം അതിൻ്റെ അതിൻ്റെ ഡയാമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡ്രൈവറിൽ നിന്ന് കിട്ടേണ്ട പെർഫോമൻസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതല്ല, ചിലപ്പോൾ മുഴക്കം മാത്രമായിരിക്കും കിട്ടുക. ചില സമയത്ത് വെറും മുഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് വേണ്ട ബേസിൻ്റെ പാർട്സ് ചില ഇൻസ്ട്രുമെൻസ് ഒന്നും നിങ്ങൾക്ക് കേൾക്കാനേ സാധിക്കില്ല. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഈ ഒരു 30 താഴെ വരുന്ന, അല്ല 36 അല്ലെങ്കിൽ 35 താഴെ വരുന്ന ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ എഫക്ട്സ് ഒന്നും നമുക്ക് കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾ കറക്റ്റായിട്ടുള്ള 45 വെച്ചിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചാനേ. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ബോക്സിൻ്റെയും ആ പോർട്ട് ട്യൂബിൻ്റെയും നമ്മൾ ആ വെച്ചിരിക്കുന്ന പൈപ്പിൻ്റെയും ഇമ്പോർട്ടൻസ്. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ പലപ്പോഴും പലപ്പോഴും അല്ല എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറുതെ ഒരു ബോക്സിൽ ഒരു ഡ്രൈവർ തള്ളിക്കയറ്റി വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആരും നോക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല ഡ്രൈവേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും. അതിൻ്റെ തേൽ സ്മാൾസ് പാരാമീറ്റേഴ്സ് ഈ സോഫ്റ്റ്വെയർ WinISD എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സൈസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. WinISD എന്ന സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, ആർക്കും ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടൊരു നല്ലൊരു ബോക്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് ഈ പാരാമീറ്റേഴ്സ് ഇല്ല, നിങ്ങൾക്കത് ഇല്ലാത്തൊരു ലോക്കൽ ഡ്രൈവറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സീൽഡ് ബോക്സ് ഉണ്ടാക്കുക. ഈ പൈപ്പ് വയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സീൽഡ് ആയിട്ടുള്ളൊരു ബോക്സ് ഉണ്ടാക്കുമ്പോൾ അതിലൊരു കോംപ്രമൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ എൻഡ് എക്സ്റ്റൻഷൻ വളരെ കുറയും. സാധാരണ വെൻഡഡ് ബോക്സിൻ്റെ അത്രയും നമുക്ക് ലോ എൻഡ് എക്സ്റ്റൻഷൻ കിട്ടില്ല, പക്ഷേ ഇതിലും ബെറ്റർ ആയിരിക്കും. എന്താണ്, നമ്മുടെ പൈപ്പ് വെച്ചാൽ അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയും എല്ലാം തെറ്റിപ്പോയി ആകെ മുഴക്കമുള്ള സൗണ്ടൊക്കെ വരുന്നതിലും നല്ലതായിരിക്കും സീൽഡ് ആയിട്ടുള്ള ഒരു ബോക്സ്. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലോക്കൽ ഡ്രൈവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പെർഫോമൻസ് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് TS പാരാമീറ്റേഴ്സ്, ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തെടുക്കാം. മെഷർ ചെയ്യാൻ ശരിക്കുള്ള മീറ്ററിന് ഏകദേശം 15,000 രൂപ വരും. പക്ഷേ നിങ്ങൾക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു നോൺ വെയ്റ്റ് ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ, നോൺ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന, കറക്റ്റായിട്ട് അറിയാവുന്ന വെയ്റ്റ്, അതുകൊണ്ടാണ് ഞാൻ 1 രൂപയുടെ ഒരു നാണയം, ആ 1 രൂപ നാണയത്തിൻ്റെ വെയ്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും എത്രയാണ് വെയ്റ്റ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു കടയിലൊരു വെള്ളിക്കടയിലോ സ്വർണ്ണക്കടയിലോ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് നോക്കി തരൂ ചേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നോക്കി ആ വെയ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാവുന്നു. അങ്ങനെയുള്ളൊരു നോൺ വെയ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും TS പാരാമീറ്റേഴ്സ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണണമെങ്കിൽ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല നിങ്ങൾ, സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ കേട്ടോ. സോ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എങ്ങനെയാണ് TS പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് WinISD ഉപയോഗിച്ചിട്ട് ബോക്സ് മോഡൽ ചെയ്യുന്നതെന്ന്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടെക് കണ്ണൻ. ഗുഡ് ഡേ.